നമ്മൾ കേരള രാഷ്ട്രീയത്തിൻ്റെ സ്ഫടികത്തിൽ കൂടി ഇതിനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വിവാദ വിഷയമാക്കി മാറ്റാം അത് ഓൾറെഡി മാറ്റി കഴിയുകയും ചെയ്തു അപ്പോൾ കേരള രാഷ്ട്രീയത്തിനകത്തൊരു കാഴ്ചപ്പാടുണ്ടല്ലോ പൊതുവിൽ കോളനി കൊളോണിയലിസത്തിനെതിരായിട്ടും അതോടൊപ്പം തന്നെ ശക്തമായ ഒരു വിരോധം പാരമ്പര്യമായിട്ട് തന്നെ കേരള രാഷ്ട്രീയത്തിലോട്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായും തീവ്രവാദ നടപടിയെ ന്യായീകരിക്കുന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ മുമ്പിലാണ് തരൂർ ഇങ്ങനെയുള്ള ഒരു വസ്തുനിഷ്ഠമായ ഒരു അവതരണം നടത്തിയത് തരൂർ നേരത്തെ എഴുതിയ കാര്യങ്ങളൊന്നും ഇത്തരം വരുന്നൊരു ജനക്കൂട്ടത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനോ ചർച്ച ചെയ്യാനോ പറ്റില്ല അദ്ദേഹം എഴുതിയാണ് വായിച്ചത് വളരെ ബ്രീഫായിട്ടാണ് വായിച്ചതെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അദ്ദേഹം ഒക്ടോബർ ഏഴ് തൊട്ട് തുടങ്ങിയതാണ് ഈ കോൺട്രവേഴ്സിക്ക് കാരണം എന്താ ഒക്ടോബർ ഏഴിൽ തീവ്രവാദി ആക്രമണം അല്ല എന്ന് പറയാൻ പറ്റുമോ ഹമാസ് തീർച്ചയായിട്ടും ഒരു തീവ്രവാദി സംഘടനയായി മാറിക്കഴിഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു സാമൂഹിക സംഘടനയായിരുന്നു പക്ഷേ അവരെ ഇവിടെ അഷ്റഫ് ചൂണ്ടി കാണിച്ചത് വളരെ ശരിയാണ് അവരെ അവരെന്നല്ല പാലസ്തീനുകളെ ഒറ്റപ്പെടുത്തി അവരുടെ ഭൂമിയും മറ്റും ഓക്കുപ്പൈ ചെയ്ത് അവരെ അങ്ങ് പുഷ് ടു ദ വാൾ ആ ആ നിലയിലേക്ക് എത്തിയപ്പോൾ വളരെ ഡെസ്പറേറ്റഡ് ആയിട്ട് ചെയ്തതായിരിക്കാം പക്ഷെ ചെയ്തത് തീവ്രവാദ ആക്രമണമാണ് രണ്ടായിരത്തിനടുത്ത് ആൾക്കാർ മരിക്കുകയും ഇരുന്നൂറ്റി ചെല്ലുമാനം ആൾക്കാരെ തീർച്ചയായും ഇതിനെ ഈ ഒക്ടോബർ ഏഴെന്നുള്ള വായിച്ചു തുടങ്ങേണ്ടതെന്നുള്ള പ്രശ്നമാണ് അഷ്റഫ് കടയ്ക്കൽ ഉന്നയിച്ചത് ഡോക്ടർ അല്ല ഒരിക്കലും ഒക്ടോബർ അല്ല ഇപ്പുറമുള്ള അവിടെ ഒരിക്കലും ആക്രമണത്തിൽ ശശി തരൂർ തന്റെ പ്രശ്നങ്ങൾ നിരപരാധികളുടെ താൻ പാലസ്തീനികളുടെ കൂടെയാണെന്നും താൻ പാലസ്തീനികളുടെ കൂടെയാണെന്നും പാലസ്തീനികൾക്ക് ഒരു രാഷ്ട്രം വേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് തരൂർ വേണ്ടവിധം പറഞ്ഞു അത് പറയാതെ അല്ല പോയത് പക്ഷെ തുടങ്ങിയത് ഒക്ടോബർ ഏഴിലാണ് എന്ന് മാത്രം ആ ഒരൊറ്റ സെൻറ്റൻസിനെ പിടിച്ചാണ് ഈ വിവാദം വന്നിരിക്കുന്നത് ഇപ്പോൾ പാലസ്തീനുകളെയും ഹമാസിനെയും ഒരുപോലെ കാണാൻ തരൂർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് അയാൾ ഒരു ഇസ്രേലിയ വാദിക്കാരനാണ് എന്ന് പറയുന്നത് ശരിയല്ല ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ചില കാര്യങ്ങൾക്ക് ഒരു ധ്രുവീകരണ സ്വഭാവമുണ്ട് അത് തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിലെ സംഘർഷത്തിനെ ധ്രുവീകരിക്കാനുള്ള രാഷ്ട്രീയം കേരളത്തിൽ വേണ്ടുവോളമുണ്ട് ഇവിടെ തരൂർ വീണ്ടും എടുത്ത് പറയുന്നു ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ് പറയുന്നത് ഞാൻ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ് അപ്പോൾ ചുരുക്കത്തിൽ ഒരു ദേശീയ നിലപാടെടുക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഒരാൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രം പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഒരു വലിയൊരു രണ്ട് മണിക്കൂർ പ്രസംഗം നടത്താനുള്ള ഒരു ആംബിയൻസോ ആ ഒരു സാഹചര്യമോ അത്രയും വലിയ ജനക്കൂട്ടത്തിന് മുമ്പൈയിലില്ല വളരെ കുറച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷെ പറയുമ്പോൾ എല്ലാം പറയണ്ടേ എന്തുകൊണ്ട് വസ്തുനിഷ്ഠമായി ഹമാസിനെ ഇന്നത്തെ സാഹചര്യത്തിൽ തീവ്രവാദ ആക്രമണത്തെ അപലപിക്കാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ത് പാപമാണ് അദ്ദേഹം ചെയ്തത് എനിക്ക് മനസ്സിലാകുന്നില്ല ആ പറഞ്ഞതുകൊണ്ട് ഇസ്രേലിയവാദിയാണ് എന്ന് കുറ്റപ്പെടുത്തുന്നതിൽ എന്ത് ന്യായമുണ്ടെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളോ അങ്ങനെയുള്ള ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യത്തിൽ ചരിത്രപരമായിട്ടുള്ള പെസുകൾ ഉണ്ടെങ്കിൽ അത് കാണിക്കാം പക്ഷേ ഐക്യരാഷ്ട്രസഭ ഇതിൽ ഇടപെട്ടതാണല്ലോ അതോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ച ഒരു പശ്ചാത്തലവും ഉണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അന്തർദേശീയ ബന്ധങ്ങളിൽ വേണ്ടുവോളം ഗവേഷണം ചെയ്യുകയും ലോകപരിചയം വേണ്ടുവോളമുള്ള ശശി തരൂറിനുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു വേദിയിൽ പോപ്പുലിസ്റ്റായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹം പാലസ്തീനിയൻ അതോറിറ്റിയെ പാലസ്തീനികൾക്ക് രാഷ്ട്രം വേണമെന്നും എടുത്തെടുത്ത് പറയുന്നുണ്ട് ആ പാലസ്തീനികളുടെ കൂടെയാണെന്നും പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമായില്ല ഹമാസ് തീവ്രവാദ ആക്രമണം നടത്തിയതാണോ പ്രശ്നം അതെങ്ങനെ പ്രശ്നമാകും തെരഞ്ഞെടുപ്പിലൂടെ ഒരു സംഘടന തീവ്രവാദ സംഘടനയാവുന്നതും ഒരു സംഘടന രാഷ്ട്രീയ സംഘടനയാവുന്നതുമൊക്കെ ഈ എന്താണ് ആപേക്ഷികമാണ് അത് ഒരു ജനതയുടെയും അവരുടെ ശത്രുപക്ഷത്തിന്റെയും ഒക്കെ പെർസ്പെക്ടീവിന്റെ പ്രശ്നമാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ഗാസയിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നവരല്ലേ ഹമാസ് തീർച്ചയായിട്ടും രണ്ടായിരത്തി അഞ്ചിന് ശേഷം അധികാരത്തിൽ വന്നതാണ് പാലസ്റ്റീനൻ അതോറിറ്റിയുടെ ശക്തി എന്ന് പറയുന്നത് പി എൽഒ വെസ്റ്റ് ബാങ്കിലേക്ക് മാത്രം ഒതുങ്ങുകയും ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ഹമാസിന് കിട്ടുകയും ചെയ്തു അതെല്ലാം സത്യമാണ് പക്ഷേ ഇന്ന് നമ്മൾ നമുക്ക് അറിയാമല്ലോ എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു നിലപാടെടുത്തെന്ന് നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റായ ഹമീദ് അൻസാരിയുടെ ഹിന്ദുവിൽ ഇന്ന് വന്ന ലേഖനത്തിൽ വളരെ എടുത്തു പറയുന്നുണ്ട് മറ്റു വഴിയൊന്നുമില്ലാതെ അവരത്രത്തോളം ഒറ്റപ്പെടുത്തി ഈ ഇഷ്യൂ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യുന്നത് എന്ന് മാത്രവുമല്ല ഇതിനോടൊപ്പം അബ്രഹാമിക് അക്കോർഡുകളും ബാക്കിയുള്ള അന്തർദേശീയ ബന്ധങ്ങളും എല്ലാം വന്നപ്പോൾ പാലസ്തീൻ ഇഷ്യൂ തീരെ അവഗണിക്കപ്പെട്ടു ആ അവഗണനയിൽ നിന്ന് ഉണ്ടായ നിരാശയും അവർ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് ഉണ്ടായ ഒരു ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് തീവ്രവാദമായ മറ്റു വഴിയില്ല എന്ന് അങ്ങനെയുള്ളൊരു അദ്ദേഹം ഹമാസിൻ്റെ ഒരു നേതാവിനെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് പക്ഷേ ഇത് ചെയ്തതും ഈ ആക്രമണം നടത്തിയതും അതുണ്ടാക്കുന്ന രാഷ്ട്രീയം ആ ഭൂഖണ്ഡത്തിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടു ഇറാനൊക്കെ എങ്ങനെ രംഗത്തേക്ക് വന്നു എന്നും ഇസ്ബുള എങ്ങനെ രംഗത്തേക്ക് വന്നു എന്നും അപ്പോൾ ആ ഒരു കാര്യം ഹമാസ് ചെയ്ത കാര്യം പറയാതെ എങ്ങനെ മുന്നോട്ട് പോകുന്നത് അത് ഒരു ഒരു ചോദ്യം പ്രസംഗത്തെ തന്നെ ഇപ്പോ ഡോക്ടർ അവസരം